വെൽക്കം ഓൾ. അടുത്തതായി നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ എന്തൊക്കെയാണ് നോക്കാം. പൈത്തൺ ലാംഗ്വേജ് സപ്പോർട്ട്സ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ്: അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫൈനലി ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് 7 ഓപ്പറേറ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്: അരിത്മെറ്റിക്, കമ്പാരിസൺ, അസൈൻമെൻറ്റ്, ലോജിക്കൽ, ബിറ്റ് വൈസ്, മെമ്പർഷിപ്പ് ആൻഡ് ഐഡൻറ്റിറ്റി. അതിൽ ഫസ്റ്റ് വൺ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കാം. പൈത്തൺ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം ബേസിക് മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. നമുക്കറിയുന്നത് പോലെ ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ മോഡുലസ്, കോഷ്യൻ്റ്, എക്സ്പോണൻ്റ്. അടുത്ത മൂന്ന് ഓപ്പറേറ്റേഴ്സാണ് മോഡുലസ്, കോഷ്യൻ്റ്, അതുപോലെ തന്നെ എക്സ്പോണൻ്റ്. അഡീഷൻ നമുക്കറിയാം, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതുപോലെ തന്നെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 mod 4 വിച്ച് ഇസ് ഈക്വൽ ടു 2. അതായത് നമുക്ക് റിമൈൻഡറാണ് റിസൾട്ട് കിട്ടുക. മോഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എ മോഡ് ബി എന്ന് പറഞ്ഞാൽ എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് എ മോഡ് ബി മീൻസ് എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താണ് റിമൈൻഡർ. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വോഷ്യന്റും കിട്ടും, റിമൈൻഡറും കിട്ടും. റിമൈൻഡറാണ് നമുക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് അഡീഷൻ സബ്ട്രാക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4 + 7 ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 ആൻസർ കിട്ടും. 4 - 2 സബ്ട്രാക്ഷൻസ് എല്ലാം പോസിബിളാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻസും ഒക്കെ ചെയ്യാം. മോഡുലസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മോഡുലസ് എന്ന് പറഞ്ഞാൽ 10 mod 4. 10 mod പേഴ്സൻറ്റേജ് സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. 4 ഇത് റൺ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് നമുക്ക് 2. അതായത് 10 - 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് കിട്ടും. കോഷ്യൻ്റ് 2 അതുപോലെ റിമൈൻഡർ 2 ആണ്. റിമൈൻഡറാണ് ആൻസർ ആയിട്ട് വരിക. 10 mod 3. 10 - 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിമൈൻഡർ വരിക? 1 ആണ് റിമൈൻഡർ വരിക. അതാണ് മോഡുലസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി ഡബിൾ സ്ലാഷ്, അതായത് ഇതിനെ ഫ്ലോർ ഡിവിഷൻ എന്നാണ് പറയുന്നത്. ഫ്ലോർ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെസിമൽ പാർട്ട് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് ആ കോഷ്യൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പം സിംപ്ലി നമുക്ക് 10 അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് തന്നെ കൊടുക്കാം. 18 / 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് കിട്ടുക? 3.6 എന്നായിരിക്കും. ഇനി ഇതിന് ഫ്ലോർ ഡിവിഷൻ ആണ് എങ്കിൽ ഇതിൻ്റെ ഡെസിമൽ പാർട്ട് കളഞ്ഞിട്ടുള്ള ഇൻറ്റിജർ പാർട്ട് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഇസ് 3. അതാണ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഫ്ലോർ ഡിവിഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അടുത്തത് എക്സ്പോണൻ്റ് ആണ്. എക്സ്പോണൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡബിൾ സ്റ്റാർ ആണ്. ഇപ്പോൾ 2 * 3 2 × 2 × 2 ദാറ്റ് ഇസ് 8 എന്ന റിസൾട്ട് കിട്ടും. ഇത്രയാണ് ഒരു അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് കൂടെ പറയുന്നുണ്ട്. കമ്പാരിസൺ ഡിഫറെൻറ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഒന്നുകൂടി ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, ഈക്വൽ ടു, അത് ഐ മീൻ ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇതിൽ ഈക്വൽ ടുവിനെയും നോട്ട് ഈക്വൽ ടുവിനെയും എന്ന് പറയുന്നു ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് കൊടുക്കാം, വൈ ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. ഇനി എക്സ് ഡബിൾ ഈക്വൽ ടു വൈ, എക്സും വൈയും ഈക്വൽ ആണോ എന്നുള്ള ചെക്കിംഗ് ആണ്. ഇത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും. ഫോൾസ് എന്ന് കാണാം. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു വൈ, എക്സും വൈയും നോട്ട് ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എക്സും വൈയും നോട്ട് ഈക്വൽ ആണ്, സോ അത് ട്രൂ ആണെന്ന് പറഞ്ഞു. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ല, അതുകൊണ്ട് ഇത് ഫോൾസ് ആണ്. എക്സ് ലെസ് ദാൻ വൈ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
x less than y ആയതുകൊണ്ട് അത് ട്രൂ ആണെന്ന് ആൻസർ കിട്ടി. ഇതാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അടുത്തതായി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താ നോക്കാം. വി യൂസ് ദീസ് ഓപ്പറേറ്റേഴ്സ് ടു ഇവാലുവേറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു റിട്ടേൺ ഐദർ ട്രൂ ഓർ ഫോൾസ്. ഇതും എന്ത് തന്നെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. മൂന്ന് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, ആൻഡ്, ഓർ, നോട്ട്. ആൻഡ്, ഓർ, നോട്ട്. ഇത് സിമ്പിളായിട്ടല്ല ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുക, എഴുതി അൽഫബറ്റ്സ് ആയിട്ട് തന്നെയാണ്. എ എൻ ഡി, ആൻഡ്, ഓർ, നോട്ട് തന്നെയാണ്. അപ്പോൾ അതിനെ എഴുതുന്ന എങ്ങനെയാണ്? എക്സ് ആൻഡ് വൈ, എക്സ് ഓർ വൈ, നോട്ട് എക്സ്, അങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് വരിക. ആൻഡ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദിസ് റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ ട്രൂ. നമ്മൾ രണ്ട് കണ്ടീഷൻസ് കൊടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും, വൈ എന്ന് പറയുന്ന അടുത്ത കണ്ടീഷൻ ഉണ്ടാവും. ഇത് രണ്ടും ശരിയാവുകയാണെങ്കിൽ മാത്രമാണ് എന്ത് വരുന്നത്, റിസൾട്ട് ട്രൂ എന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 5, 10 നമ്മൾ കൊടുത്തു. എക്സ് ഗ്രേറ്റർ ദാൻ 5, എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണ്, ശരിയാണ്. എക്സ് ലെസ് ദാൻ 15 ആണോ? ശരിയാണ്. ഇത് രണ്ടും ശരിയാണെങ്കിലാണ് എന്ത് ചെയ്യുക, ദിസ് സിൻടാക്സ് അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. എക്സ് ഓർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ എന്ന് കിട്ടും. ഇഫ് ഐദർ എക്സ് ഓർ വൈ ആർ ട്രൂ. എക്സ് ഈക്വൽ ടു 10 കൊടുത്തു, എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണ്, ആണ്. ഓർ എക്സ് ലെസ് ദാൻ 2, എക്സ് ലെസ് ദാൻ 2 ആണോ? ആണ്. എക്സ് ലെസ് ദാൻ 2 ആണോ? അല്ല. പക്ഷേ ഇതിലേതെങ്കിലും ഒരെണ്ണം ശരിയാവുകയാണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. നോട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ദ റിസൾട്ട്. അത് ട്രൂ ആണെങ്കിൽ ഫോൾസ് എന്ന് റിസൾട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ട്രൂ എന്ന് റിസൾട്ട് ചെയ്യും. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 10 എഴുതിയിട്ടുണ്ട്, നോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 15. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണ് എങ്കിൽ ഇത് ട്രൂ കറക്റ്റാണ്. കറക്റ്റ് ആണെങ്കിൽ ട്രൂ എന്നാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. പക്ഷേ നോട്ട് ചെയ്തതുകൊണ്ട് അതെന്തായിരിക്കും, ഫോൾസ് എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇവിടെ എക്സ് ഈക്വൽ ടു 10, പ്രിന്റ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 15. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണ്. എക്സ് ലെസ് ദാൻ 15 ആണോ? ആണ്. ഇത് രണ്ടും ശരിയായതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ എന്നായിരിക്കും. എക്സ് ഈക്വൽ ടു 10 നമ്മൾ ഓൾറെഡി കൊടുത്താണ്, എക്സ് ഈക്വൽ ടു 10 ആണ്. എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആണോ? ആണ്. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആണോ? അല്ല. പക്ഷേ ഓർ ആയതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ഇതെന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിക്കോളൂ, എക്സ് ഈക്വൽ ടു അഗെയിൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു 10. പ്രിൻറ് നോട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 15. ഇവിടെ നമ്മൾ ആ കണ്ടീഷൻ നോക്കിയിരുന്നല്ലോ, എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 15 എന്ന് പറഞ്ഞാൽ ഇത് ട്രൂ ആണ്. ആ ട്രൂനെ നോട്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിട്ടുള്ള ഫോൾസ് ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ ട്രൂ, സെക്കൻഡ് കേസിലും ട്രൂ, ആൻഡ് ദ ലാസ്റ്റ് കേസ് ഇസ് ഫോൾസ്. അടുത്ത അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സൊക്കെ നെക്സ്റ്റ് ക്ലാസ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.